എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിലെ പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് അതിനകത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഞാനൊരു ബുക്ക് പരിചയപ്പെടുത്തുക. അപ്പോൾ വിചാരിക്കും ഞാൻ ഈ ബുക്ക് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ, അങ്ങനെയൊന്നും വിചാരിച്ച് കളയരുത്. അതായത് ഇതാണ് ക്ലാർക്സ് ടേബിൾ, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ ബുക്ക് എന്നൊക്കെ പറയാം അല്ലേ. അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട ഒരു ബുക്കാണ് ഈ ക്ലാർക്സ് ടേബിൾ എന്ന് പറയുന്നത്. ഇതിനകത്തിൽ പല കാര്യങ്ങളുമുണ്ട്. അതായത് നമ്മുടെ കെമിസ്ട്രി, കെമിസ്ട്രിയിലെ എന്താണ് പീരിയോഡിക് ടേബിൾ ഇതിനകത്തിലുണ്ട് അല്ലേ. എലമെൻസിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ട്രിഗണോമെട്രിയിലെ ചില ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ യൂണിറ്റുകൾ കുറച്ചുണ്ട് അല്ലേ. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട്. ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സാമുകൾക്ക് ഈ ബുക്ക് കൊണ്ടുപോകാം. അതാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസിന് കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്യാം, സി ബി എസ് ഇ സ്റ്റുഡൻസിന് കാൽക്കുലേറ്റർ പറ്റത്തില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല എക്സാമിന്. അപ്പോൾ കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പൊക്കെ ചില പ്രോബ്ലംസ്, അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോഗരിതം എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം അതിനൊക്കെയുള്ള, അല്ലെങ്കിൽ ആ ലോഗരിതം ടേബിളും ഒക്കെ ഇതിനകത്തിലുണ്ട്. അതുപോലെ തന്നെ സൈൻ്റെ പല വാല്യൂസ് ഇല്ലേ. സൈൻ ഇപ്പോൾ എന്താണ്, സൈൻ 91 ആണെന്നറിയാം, സൈൻ 0 എത്ര ആണെന്നറിയാം ഇല്ലേ. അപ്പോൾ അങ്ങനെ സൈൻ 30, സൈൻ 45 ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ സൈൻ എത്രയാണ്, 0 അല്ലെങ്കിൽ സൈൻ 37 അതിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല അല്ലേ. അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ബുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടാൻ 39 എത്രയാണ് കണ്ടുപിടിക്കാൻ ഈ ബുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഈ ബുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഈ ബുക്ക് ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. സി ബി എസ് ഇ സ്റ്റുഡൻസ് ഈ ബുക്ക് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യണം, അല്ലാതെ അവർക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ എന്നാലും നമുക്ക് ഈ ബുക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് ഈ ബുക്കിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഫിസിക്സ് അത്യാവശ്യമുള്ളത് ഈ ക്ലാർക്സ് ടേബിൾ ഉപയോഗിച്ച് ആംഗിളുകളുടെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാർക്സ് ടേബിൾ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഫിസിക്സിന് അത്യാവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ക്ലാർക്സ് ടേബിൾ അല്ലെങ്കിൽ സയൻസ് ഡേറ്റ ബുക്കാണിത്. അപ്പോൾ അതിൻ്റെ കണ്ടൻസ് നോക്കാം. അതിനകത്തിൽ ആദ്യം ലോഗരിതം ഉണ്ട്, പിന്നെ ആൻറ്റി ലോഗരിതം ഉണ്ട്, അങ്ങനെ നാച്ചുറൽ സൈൻ, നാച്ചുറൽ കോസൈൻ, അതുപോലെ തന്നെ നാച്ചുറൽ ടാൻജൻ്റ് ഇല്ലേ. അപ്പം സൈൻ്റെയൊക്കെ ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം. ഏത് ആംഗിളിൻ്റെ വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്ക്വയർ ഇല്ലേ, സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം. ചില നമ്പറുകളുടെയൊക്കെ ഇപ്പം 45 അതിൻ്റെയൊക്കെ സ്ക്വയറൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും, റെസിപ്രോക്കൽ കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ, പിന്നെ നാച്ചുറൽ ലോഗരിതം ഇല്ലേ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തിൽ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും ഇല്ലേ. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളുണ്ട് ഇതിനകത്തിൽ അല്ലേ. അതുപോലെ തന്നെ ചില ക്വാണ്ടിറ്റീസിൻ്റെയൊക്കെ SI യൂണിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഈ ഡേറ്റ ബുക്കിനകത്തിൽ ഉണ്ട്. അപ്പം എല്ലാവരും പറ്റുവാണെങ്കിൽ ഒരു ഡേറ്റ ബുക്ക് വാങ്ങിക്കുക. അപ്പം നമുക്ക് എക്സാമിലൂടെ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡേറ്റ ബുക്ക് നിങ്ങൾക്ക് എക്സാമിന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും ഇതിനകത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതിനകത്തിൽ നിങ്ങളുടെ പേര് പോലും എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്കിവിടെ ഇതിൻ്റെ പേജസൊക്കെ നോക്കാം. അതായത് നാച്ചുറൽ സൈൻ, അതായത് നിങ്ങൾക്ക് സൈനിൻ്റെ ഏതെങ്കിലും വാല്യൂസിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നാച്ചുറൽ സൈൻ എന്ന് പറയുന്ന പേജ് എടുക്കുക. അതുപോലെ തന്നെ കൊസൈൻ, അതിൻ്റെ വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നാച്ചുറൽ കൊസൈൻസ് എന്ന് പറയുന്ന പേജ് എടുക്കുക. അതുപോലെ തന്നെ ടാനിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നാച്ചുറൽ ടാൻജൻ്റ് എന്ന് പറയുന്ന പേജ് എടുക്കുക. അപ്പം നമുക്ക് മിക്കവാറും പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ടാൻജൻറ്റിൻ്റെ അല്ലെങ്കിൽ ടാനിൻ്റെ വാല്യൂസ് ആയിരിക്കണം കണ്ടുപിടിക്കാൻ വരുന്നത്. അപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് ടാൻ തീറ്റ ഈസ്ക്വൽ 0.3349, അങ്ങനെയാണെങ്കിൽ തീറ്റ, അതായത് തീറ്റ ഈസ്ക്വൽ ടാൻ ഇൻവേഴ്സ് 0.3349 എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ ഏതോ ആംഗിളിൻ്റെ വാല്യൂ ആണ് 0.3349. അങ്ങനെയാണെങ്കിൽ തീറ്റ, അതായത് ഏത് ആംഗിളിനാണ് ഈ വാല്യൂ കിട്ടുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ഈ നാച്ചുറൽ ടാൻജൻ്റ് എന്ന് പറയുന്ന പേജ് എടുത്തു.
അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയറിയാം, ഇതിനകത്തിൽ ആദ്യം കുറേ ഡിഗ്രി കൊടുത്തിട്ടുണ്ട് അല്ലേ, 0, 1, 2, 3, 4, 5 അങ്ങനെ ഡിഗ്രീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ 0.0 ഡിഗ്രി, 0.1 ഡിഗ്രി, 0.2 ഡിഗ്രി ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 0.0 ഡിഗ്രിയുടെ മുകളിൽ 0 കഴിഞ്ഞിട്ട് 1 വരെ എന്ന് പറഞ്ഞാൽ 0 മിനിറ്റ് എന്നാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ ആംഗിളിൻ്റെ ചെറിയ യൂണിറ്റാണ് മിനിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 6 മിനിറ്റ് അല്ലേ, അതായത് 0.1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് ആണ്, 0.2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 12 മിനിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ 60 മിനിറ്റ്സ് ആണ് ഒരു എന്താണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. 60 മിനിറ്റ്സ് ആണ് ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പം ഈ 6 മൾട്ടിപ്പിൾസ് ആയിട്ടാണ് അത് പോകുന്നത്. അതുകൊണ്ടാണ് ഈ 6, 12, 18, 24, 30, 36 അങ്ങനെ പോകുന്നത്. അപ്പം 0.1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് വരും, 0.2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 12 മിനിറ്റ് വരും, 0.3 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 18 മിനിറ്റ് വരും. അപ്പോൾ 6 മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പോകുന്നത്. അപ്പം ഇത് 1 എഴുതിയിരിക്കുന്നത് 0.1, 0.2 എന്നുള്ള രീതിയിലും അതിൻ്റെ മുകളിൽ തന്നെ അതേ വാല്യൂ മിനിറ്റിൽ വന്നാൽ എങ്ങനെയാണെന്നുള്ളതുമാണ് എഴുതിയിരിക്കുന്നത്. ഇനി പിന്നെ ലാസ്റ്റിലത്തെ കോളം എന്ന് പറയുന്നത് എന്താണ്, മീൻ ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ ഈ എടുക്കുന്ന വാല്യൂ കറക്റ്റായിട്ട് ഇതിൽ കിട്ടത്തില്ല, അപ്പോൾ അതിനകത്ത് നിന്ന് ചെറിയ ഡിഫറൻസ് വരും. അപ്പോൾ അത് ആ ഡിഫറൻസിലെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ഈ മീൻ ഡിഫറൻസ് എന്ന് പറയുന്ന കോളം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം ജസ്റ്റ്. അതായത് ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് 0.3349, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഈ 0.3349 എന്ന് പറയുന്ന നമ്പർ ഈ ടേബിളിൽ നിന്നും കണ്ടുപിടിക്കണം. അപ്പം ഇതിനെ ടേബിളിൻ്റെ കാര്യം ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് കണ്ടോ 0.1051 എന്നുണ്ട്, അപ്പം ബാക്കി കണ്ടോ 1069 ഇങ്ങനെ പോയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ അർത്ഥം 0 ഇതിൻ്റെ ഫ്രണ്ടിൽ പോ, അല്ലെങ്കിൽ 0 ആണ് ഇതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ, സ്ഥലം ലാഭിക്കാൻ വേണ്ടി അത് എഴുതാത്തതാണ്. ഇതിൻ്റെ എല്ലാം വേണ്ടി ഇപ്പം ഇവിടെ 0.1944 എന്നുണ്ട്, ഇവിടെയും 0.1962 എന്ന് തന്നെയാണ്. പക്ഷേ അത് സ്പേസ് ലാഭിക്കാൻ വേണ്ടി ആ 0 എഴുതാത്തതാണ്. എന്നാൽ ഇപ്പുറത്തെ പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് കണ്ടോ ഈ നമ്പർ നോക്കിയാൽ 1.1918 ഇത് കണ്ടോ 1960 എന്നേ ഉള്ളു. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലും എത്ര തന്നെയാണ്, 1 തന്നെയാണ് ഉള്ളത്. അപ്പം ഇവിടെ സ്പേസ് ലാഭിക്കാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ എത്ര തന്നെയുള്ളത്, 1 എന്നുണ്ട്, പക്ഷേ അത് സ്പേസ് ലാഭിക്കാൻ വേണ്ടി എഴുതാത്തതാണ്. അപ്പോൾ അതുപോലെ ഉണ്ട് ഈ നമ്പർ കണ്ടോ 2.1445, അപ്പോൾ ഇതിൻ്റെയും ഫ്രണ്ടിൽ 2 തന്നെയാണ്, പക്ഷേ അത് സ്പേസ് ലാഭിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒന്നും മുന്നിൽ എഴുതാത്തതാണ്. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എത്രയാണ്, 0.3349. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ 0.3349 നമുക്ക് വേണം. 0.3349, 0.3346 ഉണ്ട് അല്ലേ, 0 എന്ന അതിൻ്റെ മീനിങ് 33 കണ്ടോ, 3346 ഇവിടെ എഴുതിയിട്ടുണ്ട്, 49 ഇല്ല, 3365 ആണ് ഉള്ളത്. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്നത് 3349 ഏറ്റവും അടുത്ത് കിട്ടുന്നത് 3346 ഉണ്ട് ഇവിടെ അല്ലേ. അപ്പം ഞാനിവിടെ എഴുതി 0.3346 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3346 വാല്യൂ നോക്കാം. അതായത് 3346 അവിടുന്ന് നേരെ ഇടത്തോട്ട് വന്നപ്പോൾ 18 ഡിഗ്രിയിൽ വന്നു അല്ലേ. അപ്പം 18 ഡിഗ്രി. ഇനി 3346 അവിടുന്ന് നേരെ മുകളിലേക്ക് പോകുമ്പോൾ 1.5 ഡിഗ്രി എന്നെടുക്കുക, അല്ലെങ്കിൽ 30 മിനിറ്റ്സ്, രണ്ടും സെയിമാണ്. 30 മിനിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കിതിനെ 18 എത്രയാണ്, 5 ഡിഗ്രി എന്നെടുക്കാം. 18.5 ഡിഗ്രി എന്നെഴുതാം, അല്ലെങ്കിൽ 18 ഡിഗ്രി 31 മിനിറ്റ്സ് അല്ലേ. ഇനി നമുക്ക് കിട്ടിയത് 0.3346 വാല്യൂ ആണ് കിട്ടിയത്. നമുക്ക് എത്രയായിരുന്നു വേണ്ടത്, നമുക്ക് വേണ്ടത് 0.3349 വാല്യൂ ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കുമ്പോൾ 3 ആണ് ഡിഫറൻസ്. അപ്പം ഇത് ഏകദേശം വാല്യൂ ആണ് 18 ഡിഗ്രി 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 18.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം വാല്യൂ ആണ്. ഇനി കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മീൻ ഡിഫറൻസ് എടുക്കേണ്ടത്. തൽക്കാലം നമുക്ക് ഇത് കിട്ടിയാലും മതി, വലിയ കുഴപ്പമില്ല. എന്നാലും ആക്യുറേറ്റ് വാല്യൂ എങ്ങനെ എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതായത് നമുക്കപ്പം ഡിഫറൻസ് കിട്ടിയത് 3. അപ്പം നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച കോള ഇതാണ് അല്ലേ, ഇത്
ഇതിനകത്തിൽ ഡിഫറൻസ് വരുന്നതാണ് ദണ്ഡ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പം ത്രീ ഉണ്ടോ, ത്രീ നമ്പർ ഉണ്ട്. ചിലപ്പം നമ്പർ കാണത്തില്ല, അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഡിഫറൻസ് എടുത്താൽ മതി. അപ്പം ത്രീ ഉണ്ട് ഇവിടെ. അപ്പം ത്രീ ഡിഫറൻസ് ആയിട്ട് വന്നാൽ വൺ മിനിറ്റ് അല്ലേ. അപ്പം വൺ മിനിറ്റ് ആണ് ത്രീ ഡിഫറൻസ് ആയിട്ട് വന്നാൽ അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് 18 ഡിഗ്രി 30 മിനിറ്റ് അല്ലേ. അതിൻ്റെ കൂടെ വൺ മിനിറ്റ് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 18 ഡിഗ്രി 31 മിനിറ്റ് അല്ലേ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 18 ഡിഗ്രി 31 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ വാല്യൂ 0.3349 വരുന്നത് 18 ഡിഗ്രി 31 മിനിറ്റിലാണ് അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആംഗിൾ. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0.3429. അപ്പം ടാനിൻ്റെ ഏത് വാല്യൂവിനാണ് ഈ ആംഗ് ഈ വാല്യൂ കിട്ടുന്നത്? അപ്പം തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.3429 ഇങ്ങനെ എടുക്കുക. ഇനി നമ്മുടെ ടേബിൾ എടുക്കുക, ക്ലാസ് ടേബിൾ എടുക്കുക, അതിനകത്തിൽ നാച്ചുറൽ ടാൻജൻറ്റ് എടുക്കുക. നമുക്ക് വേണ്ടത് 0.3429 ആണ്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ നോക്കി കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ 0.3249 ഉണ്ട്, അപ്പം 0.3269 ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ 0 തന്നെയാണ്. അപ്പം നമ്മളതിങ്ങനെ നോക്കി വരികയാണ്. ഇവിടെ വന്നപ്പോൾ 0.3424 ഉണ്ട് അല്ലേ. അപ്പോൾ 0.3424 ഉണ്ട്, പക്ഷേ നമുക്ക് വേണ്ടത് 0.3429 ആണ്. 229 ഇല്ല അല്ലേ. അതായത് ഇവിടെ 0.3424 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാല്യൂ ഇവിടെ വരുന്നില്ലേ, വരുന്നത് 0.3443 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട നമ്പർ ഇല്ല, അതിൻ്റെ അടുത്ത് വരുന്നത് എത്രയാണ്? 3424 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് തൽക്കാലം ഏകദേശമുള്ള ആംഗിൾ ഒന്ന് എഴുതാം. അപ്പം ഈ 3424 നിന്നും നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് വന്നാൽ അത് 18 ഡിഗ്രിയിലാണ് വരുന്നത്. അപ്പോൾ 18 ഡിഗ്രി. ഇനി അതുപോലെ തന്നെ 3424 നിന്ന് നേരെ അങ്ങ് മുകളിലേക്ക് പോയാൽ എത്രയാണ്? 0.9 ഡിഗ്രി അല്ലെങ്കിൽ 54 മിനിറ്റ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 18.9 ഡിഗ്രി എന്ന് വേണമെങ്കിൽ എഴുതാം. അത് വെച്ച് നമുക്ക് തൽക്കാലം ഫിസിക്സിൻ്റെ കേസിൽ തൽക്കാലം അത് വെച്ച് ആൻസർ ചെയ്താലും മതി. ഇനി ആക്യുറേറ്റ് വാല്യൂ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, മീൻ ഡിഫറൻസിൽ നിന്നും കറക്റ്റ് വാല്യൂ നമുക്കെടുക്കാം. അതായത് 0.3429 അന്വേഷിച്ചാണ് നമ്മൾ വന്നത് അല്ലേ, പക്ഷേ നമുക്ക് കിട്ടിയത് 0.3424 ആണ്. അപ്പം നമുക്ക് വേണ്ട നമ്പറും കിട്ടിയ നമ്പറും നമ്മളുടെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ 9 - 4 എന്ന് പറയുന്നത് 5 ആണ് ഡിഫറൻസ്. അപ്പോൾ മീൻ ഡിഫറൻസ് എന്താണ് നമ്മൾ എടുക്കണം. അപ്പോൾ 5 ആണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് വേണ്ട നമ്പർ ഇതായിരുന്നു 3424 എന്ന നമ്മുടെ നമ്പർ. അപ്പോൾ അതിന് നേരെ മീൻ ഡിഫറൻസിൻ്റെ കോളം നോക്കുക, 5 വരുന്നോ എന്ന് നോക്കുക. 5 ഇല്ല അല്ലേ, ഇവിടെ എങ്ങും 5 ഇല്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ട 5 അടുത്ത നമ്പറല്ലേ 6 ഉണ്ട്. അപ്പം അത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക, 6 മുകളിലോട്ട് പോവുക 2 മിനിറ്റ് അല്ലേ. എന്ന് പറഞ്ഞാൽ അതായത് 18 ഡിഗ്രി 54 മിനിറ്റ് ആണ് നമ്മുടെ ഈ വാല്യൂ വെച്ച് കിട്ടിയത്. ഇനി അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 80 ഡിഗ്രി 56 മിനിറ്റ്, ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ റൗണ്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ 18 ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലേ, 0.9 കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം വേണമെങ്കിൽ നമുക്ക് ഇനി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 19 ഡിഗ്രി എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. എന്ന് പറഞ്ഞാൽ 19 ഡിഗ്രിയെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് ഒരു 4 മിനിറ്റൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 19 ഡിഗ്രി ആവും അല്ലേ. അപ്പം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എഴുതാം 19 ഡിഗ്രി എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു എക്സാമ്പിളിലൂടെ ചെയ്ത് നോക്കാം. അതായത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1.3384 അല്ലേ. അപ്പോൾ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. അപ്പം തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1.3384 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ടേബിൾ എടുക്കുന്നു.
1.3384 വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ദണ്ട് ഈ രണ്ടാമത്തെ പേജ് എടുക്കണം. ഫസ്റ്റ് പേജ് ദണ്ട് സീറോ ഒക്കെയാണ് കിടക്കുന്നത് ഫ്രണ്ടിൽ അല്ലേ. വൺ എന്നൊക്കെ എഴുതുന്നത് ഈ നാച്ചുറൽ ടാഞ്ചെന്ന് എഴുതുന്നതിൻ്റെ സെക്കൻഡ് പേജിലായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് വേണ്ടത് എത്രയാണ്? 1.3384. അപ്പോൾ ഇതാണ് 1 പോയിൻ്റ് അല്ലേ. 1.33 വന്നിട്ടുണ്ട്, 3319 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം 1 പോയിൻ്റ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും 1 പോയിൻ്റ് തന്നെ ഉണ്ടെന്ന് വിചാരിച്ചോണം. അപ്പോൾ 1.3319 ഉണ്ട്, 1.3367 ഉണ്ട്, പിന്നെ 1.34 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടതിൽ ഏറ്റവും അടുത്ത നമ്പർ 1.3367 ആണ് അല്ലേ. അപ്പോൾ 1.3384 ആയിരുന്നു നമുക്ക് വേണ്ടത്, 1.3367 കിട്ടി. സാരമില്ല, അപ്പോൾ അതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് 1.3367 അതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 53 ഡിഗ്രി വരുന്നുണ്ട്, മുകളിലേക്ക് പോകുമ്പോൾ 12 മിനിറ്റ്സ് അല്ലെങ്കിൽ 0.2 ഡിഗ്രി. അപ്പോൾ 53 ഡിഗ്രി 12 മിനിറ്റ്സ്, 53 ഡിഗ്രി 12 മിനിറ്റ്സ് അല്ലേ. അപ്പോൾ ഇതാണ് ഏകദേശം വാല്യൂ. ഇനി ആക്യുറേറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മീൻ ഡിഫറൻസ് നോക്കണം. അപ്പം നമുക്ക് കിട്ടിയ നമ്പറും നമുക്ക് വേണ്ട നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്, നമുക്ക് കിട്ടിയത് 1.3367 വാല്യൂ ആണ്, നമുക്ക് വേണ്ട 1.3384 വാല്യൂ ആണ്. അപ്പോൾ ഇത് തമ്മിലൊന്ന് ഡിഫറൻസ് എടുത്താൽ, അതായത് ഇത് 14 വരും, 14-7 എന്ന് പറഞ്ഞാൽ 7 വരും അല്ലേ. അപ്പോൾ ഇത് 8-7 ആവും, 7-6 എന്ന് പറഞ്ഞാൽ എത്ര ആവും? 1 വരും. അപ്പോൾ 17 ആണ് ഇവിടെ മീൻ ഡിഫറൻസിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു മീൻ ഡിഫറൻസിൻ്റെ കോളം. 17 ഇല്ല, 16 ഉണ്ട്. 17-ൻ്റെ തൊട്ടടുത്ത നമ്പറല്ലേ 16 ഉണ്ട്. അപ്പോൾ 16 ആണെങ്കിൽ എത്ര വാല്യൂ വരേണ്ടത്? മുകളിലോട്ട് പോവുക 2 മിനിറ്റ്. ദെൻ 54 ഡിഗ്രി 12 മിനിറ്റ് കിട്ടി. കുറച്ചുകൂടെ ആക്യുറേറ്റ് വാല്യൂ കിട്ടാൻ 2 മിനിറ്റ് കൂടെ ആഡ് ചെയ്യുക. ദെൻ 54 ഡിഗ്രി 12-ൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്താൽ 14 മിനിറ്റ്സ്. അപ്പോൾ ഈ മിനിറ്റിൻ്റെ കൂടെ മാത്രം ഈ മിനിറ്റ് ആഡ് ചെയ്യാവും. അപ്പോൾ ടാൻ്റെ വാല്യൂ 1.3384 കിട്ടുന്നത് 54 ഡിഗ്രി 14 മിനിറ്റിലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 54 ഡിഗ്രി അല്ലെങ്കിൽ 54 പോയിൻ്റ്. ഇപ്പം 6-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടല്ലേ വരുന്നത്. അപ്പം 6 വന്നാൽ 0.1 ഡിഗ്രി, 12 വന്നാൽ 0.2 ഡിഗ്രി. അപ്പം വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 54.2 ഡിഗ്രി എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. മിനിറ്റും ഡിഗ്രിയും തമ്മിലുള്ളൊരു കണക്ഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഒരു 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം മറ്റൊരു കണക്ഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ 0.1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് ആണ്. അതുപോലെ 0.2 ഡിഗ്രി എന്ന് പറയുന്നത് 6-ൻ്റെ ഡബിൾ എത്ര? 12 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 6-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇതെല്ലാം പോകുന്നത്. 0.3 ഡിഗ്രി എന്ന് പറയുന്നത് 18 മിനിറ്റ് ആണ്. അതുപോലെ 0.4 ഡിഗ്രി എന്ന് പറയുന്നത് 24 മിനിറ്റ് ആണ്. ഇങ്ങനെ 6-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ 0.5 ഡിഗ്രി എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. 0.6 ഡിഗ്രി എന്ന് പറയുന്നത് 36 മിനിറ്റ് ആണ്. അതുപോലെ 0.7 ഡിഗ്രി എന്ന് പറയുന്നത് 42 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ 0.8 ഡിഗ്രി എന്ന് പറയുന്നത് 48 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ 0.9 ഡിഗ്രി എന്ന് പറയുന്നത് 54 മിനിറ്റ് ആണ്. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. 6-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ വാല്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ 12 മിനിറ്റ് എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അല്ലെങ്കിൽ 0.2 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പെട്ടെന്ന് പറയാൻ പറ്റും. ഇതൊരു ലോജിക്കാണ്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. നമ്മൾ കാൽക്കുലേറ്റർ നോക്കിയറിയാം ടാനിൻ്റെ വാല്യൂ. അതിൻ്റെ മുകളിലാണ്, ടാൻ എന്ന് പറയുന്ന ബട്ടണിൻ്റെ മുകളിലാണ് ടാൻ ഇൻവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഷിഫ്റ്റ് കീ ആദ്യം നമ്മൾ പ്രസ് ചെയ്യുക, എന്നിട്ട് അടുത്തതായിട്ട് ടാൻ പ്രസ് ചെയ്യുക.
അപ്പോൾ ടാൻ ഇൻവേഴ്സ് ആയത്. ഇനിയും അപ്പോൾ ഒരു ബ്രാക്കറ്റ് നമ്മൾ ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഓപ്പണായി വരുന്ന കാണാം ടാൻ ഇൻവേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തൊട്ട് നമ്മുടെ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1.3384 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്ത്, എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഈക്വൽ സൈൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് വാല്യൂ കണ്ടെത്താം. മറ്റൊരു വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നു, അതിനുശേഷം ടാൻ പ്രസ് ചെയ്യുന്നു. അപ്പം ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റ് ഓപ്പണായി വരുന്നു. അവിടേക്ക് നമ്മുടെ വാല്യൂ 0.3349 ആഡ് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഈക്വൽ സൈൻ അടിക്കുന്നു. ആൻസർ കിട്ടി 18.5156986655, അല്ലേ? അങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ചെയ്ത് കണ്ടുപിടിക്കാം. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.